السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كمليا قرآن بدنا نوتي ونبغ മനുഷ്യൻ മരണസമയത്ത് അനുഭവപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ഇന്നലെ നാം പ്രതിപാദിച്ചു. മലക്കുൽ മൗത്ത് അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ഓരോ വിഷയങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ്റെ റിസ്ക്, അതുപോലെ വെള്ളം, ഭക്ഷണം, വായു എല്ലാം കൊണ്ടും നിശ്ചയിക്കപ്പെട്ടതായ മലക്കുകൾ അവൻ്റെ മുന്നിൽ വന്ന് അവർക്ക് നിശ്ചിതമായ എല്ലാ വിഷയങ്ങളും അവസാനിച്ചു എന്ന വിവരം പറയുകയും എന്നിട്ടാണ് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുകയും ചെയ്യുന്നത് എന്ന് നാം കേട്ടു. വളരെ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സിയൂത്തി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞത് വിഷയം, മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യനും നിശ്ചയിച്ച റിസ്ക്, അത് എത്രയാണോ അതിൻ്റെ അളവ്, ആ കൃത്യമായ അളവ് മാത്രമാണ് അവന് ലഭിക്കുന്നത്. അതിനപ്പുറം അവന് ലഭിക്കുന്നില്ല. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ടതായ മലക്കുകൾ അവന് റിസ്ക്, വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവൻ്റെ ആ ഭക്ഷണ പാനീയങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും പരതി നോക്കി, എന്നിട്ടും അവന് കിട്ടിയില്ല, അവർക്കത് കിട്ടിയില്ല ഇവന് ഭക്ഷണം കൊടുക്കാൻ എന്ന് പറഞ്ഞതായി നാം കേട്ടല്ലോ. മനുഷ്യന് എത്ര സമ്പന്നമായ ഒരവസ്ഥയാണുള്ളതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ അതിനുള്ളൊരു ചാൻസ് കൂടെ അള്ളാഹു കൊടുത്തെങ്കിലേ അവന് ഭക്ഷണം കഴിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുപോലെ ഭക്ഷണം അകത്തേക്ക് ചെന്ന് അത് പുറത്തേക്ക് പോകണമെങ്കിലും മനുഷ്യ കഴിവ് കൊണ്ട് അതൊരിക്കലും അവനത് പുറത്ത് കളയാനും കഴിയില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര വലിയ ന്യാമത്തുകളും അനുഗ്രഹങ്ങളുമാണ് ഓരോ മനുഷ്യനും നൽകുന്നത്. അവന് ഒരു ഒരു സെക്കൻഡ് പോലും അവന് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെക്കൻഡിലേക്ക് അവൻ്റെ ആയുസ് നീട്ടിവെക്കാൻ അവന് കഴിയില്ല, മലക്കിന് പോലും കഴിയുന്നില്ല. ഓരോ മലക്കുകൾക്കും നിശ്ചയിക്കപ്പെട്ട റിസ്ക്, അതുപോലെ ഭക്ഷണപാനീയങ്ങൾ, ആയുസ് വായു, ഇതൊക്കെയും ഓരോന്നുകൊണ്ടും അള്ളാഹു താല ഓരോരോ മലക്കുകളെ അള്ളാഹു താല നിശ്ചയിച്ചിരിക്കുകയാണ്. അവർക്ക് കഴിയുന്ന തരത്തിനനുസരിച്ച് ലോകം മുഴുവനും പരതി നോക്കി ഈ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ വരുന്ന സന്ദർഭത്തിലാണ് മലക്കുൽ മൗത്ത് അവിടെ എത്തുകയും അവൻ റൂഹിനെ പിടിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ന്യാമത്തുകൾ, അത് നാം ആലോചിക്കുമ്പോൾ എത്രയാണ് റബ്ബിൻ്റെ ശുക്ർ പറയേണ്ടത്, എത്രയാണ് അള്ളാഹു നന്ദി പറയേണ്ടത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ മുമ്പിൽ സൂഫിവര്യനായ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭം അദ്ദേഹത്തോട് ചോദിച്ചു, മഹാനരെ, നിങ്ങൾ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്, ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അത് നിങ്ങൾക്ക് കഴിയാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ മഹാസാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ രാജ്യത്തിൻ്റെ പകുതി കൊടുത്തെങ്കിലും ഞാൻ ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അകത്ത് കാക്കും. ആ മഹാൻ ചോദിച്ചു, അതല്ല, നിങ്ങൾക്ക് അത് അകത്തേക്ക് കിടന്ന വെള്ളം അത് പുറത്തു പോകാതെ വിഷമിക്കുന്നൊരവസ്ഥ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ മറ്റേ പകുതി കൊടുത്തുകൊണ്ട് ഞാൻ അതിനുള്ള മാർഗം കണ്ടെത്തും. അപ്പോൾ ആ സൂഫിവര്യൻ മഹാരാജാവിനോട് പറഞ്ഞു, അതല്ല മഹാരാജാവേ, നിങ്ങളുടെ ഇത്രയും വലിയ മഹാസാമ്രാജ്യത്തിൻ്റെ വില ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വിലയല്ലേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ, ന്യാമത്തുകൾ, അവൻ ശ്വസിക്കുന്നതിൻ്റെയും അതുപോലെ ഭുജിക്കുന്നതിൻ്റെയും ഭക്ഷിക്കുന്നതിൻ്റെയും ഒക്കെ വില കണക്കാക്കുമ്പോൾ അതൊക്കെ ശരീരത്തിലേക്ക് എത്തി അതൊക്കെ ദഹിച്ച് അവൻ്റെ ശരീരത്തിന് ആവശ്യമായത് സ്വീകരിക്കുകയും അല്ലാത്തത് പുറന്തള്ളുകയും ഒക്കെ ചെയ്യുന്ന അതിമഹത്തായ ന്യാമത്തുകളെ കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുവിന് എത്രയാണ് ന്യാമത്ത് അനുഗ്രഹ ശുക്ർ പറയേണ്ടത്, നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്ന് എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിൻ്റെ മലായിക്കത്തുൽ കറാമിനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ.
കിറാമും കാത്തിബീൻ എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറഞ്ഞില്ലേ, സൂറത്തുൽ ഇൻഫിത്താറിലെ 10, 11, 12 അധ്യായ സൂറത്തുകളിൽ ആയത്തുകളിലായിട്ട് അല്ലാഹു പറഞ്ഞു, ഇൻ അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷ്മ വീക്ഷണം നടത്തുന്ന മാന്യന്മാരായ എഴുത്തുകാർ, എഴുതി രേഖപ്പെടുത്തുന്നതായ ആളുകളുണ്ട്, എഴുതി രേഖപ്പെടുത്തുന്നതായ അതിമഹാന്മാരായ മലായിക്കത്തുൽ കിറാം. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ ഇതെല്ലാം അവരറിയുന്നുണ്ട്. എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, എന്തെല്ലാം സംസാരിക്കുന്നുണ്ടോ, എല്ലാം മലായിക്കത്തുൽ കിറാം അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും അത് വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തുന്നുണ്ടെന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മോട് പറയുകയാണ്. മാത്രമല്ല, സൂറത്ത് ഖാഫിലെ 17-18 ആയത്തുകൾ നോക്കൂ. അള്ളാഹു പറയുന്നു, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വനി ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീൻ, സ്ഥിരപ്പെടുത്തുന്ന രണ്ടു പേർ സ്ഥിരപ്പെടുത്തുന്ന സന്ദർഭം, ആ സന്ദർഭം നബിയെ അങ്ങ് ഓർക്കേണ്ടതുണ്ട്. വലതു ഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്നവരാണവർ, അഥവാ മഹാന്മാരായ മലായിക്കത്തുൽ കിറാമിനെ കുറിച്ചാണ് അള്ളാഹു പ്രതിപാദിക്കുന്നത്. അവരെ കുറിച്ച് അള്ളാഹു പറയുന്നു, മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. തയ്യാറായ സൂക്ഷ്മ വിമർശകർ, വീക്ഷകർ. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ ശരീരത്തിൽ നിക്ഷേപിച്ച, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ അള്ളാഹു നിശ്ചയിച്ച മലായിക്കത്തുൽ കിറാമിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. സൂക്ഷ്മമായി വീക്ഷിക്കുന്ന വീക്ഷകരാണവർ. അവൻ്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരു വാക്കും അവൻ ഉച്ചരിക്കുന്നതല്ല. എല്ലാം അള്ളാഹു തആല തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ്, മനുഷ്യ ശരീരത്തിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്തൊന്നും അവൻ സംസാരിക്കുന്നുവോ അതിനൊക്കെയും പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ടതായ സൂക്ഷ്മ വീക്ഷകരായ മലായിക്കത്തുൽ കിറാമിനെ അള്ളാഹുവിൻ്റെ ശരീരത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുൽ കിറാം അവരുടെ ഡ്യൂട്ടി കൃത്യമായി അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധം സദാസമയവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും, സത്യവിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ, അവൻ്റെ ശരീരത്തിൽ അള്ളാഹു നിശ്ചയിച്ച ആ മലായിക്കത്തുൽ കിറാം അതവരെ അവൻ്റെ കബറിൽ നിന്നും വിട്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല, ആകാശലോകത്തേക്ക് അവർ തിരിച്ചു പോകാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുമ്പോൾ അള്ളാഹു അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല. നിങ്ങൾ ആ മനുഷ്യൻ്റെ കബറിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുകയും തഹ്ലീൽ തക്ബീറുകളൊക്കെ ചൊല്ലി അതിൻ്റെ സവാബ് ഈ മനുഷ്യന് വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് അള്ളാഹു തആല അവരോട് കൽപ്പിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു അനുഗ്രഹം, സത്യവിശ്വാസിയായി മരിക്കുവാനുള്ള സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു ഓരോ ആളുകൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹമാണ്. ധാരാളം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.